السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتبكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله اتقوا الله ഹൈസുമാ കുന്റ് ഏറെ ബഹുമാനമുള്ള ഈ ഫാമിലി കോൺഫറൻസ് എന്ന മഹത്തരമായ പ്രോജ്വലമായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച ബഹുമാന്യനായ നമ്മുടെ സംഘടനയുടെ നേതാവ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി അവറുകൾ സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാർ നേതാക്കന്മാർ സദസ്സിനെ ധന്യമാക്കുന്ന പണ്ഡിതന്മാരും സഹോദരങ്ങളും അതിലുപരി നാലാമത്തെ ഫാമിലി കോൺഫറൻസ് നടക്കുമ്പോൾ എല്ലാ സമ്മേളനത്തിലും സാന്നിധ്യം കൊണ്ട് ഏറെ വലിയ പങ്കാളിത്തം നിർവഹിച്ച സഹോദരിമാർ സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ സൽക്കർമ്മമായി പുണ്യകർമ്മമായി സുഹൃതമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഉദ്ഘാടന ഭാഷണത്തിന് മുമ്പ് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബ ഭദ്രത ാക്കുവാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹിഡൻ അജണ്ടകൾ തയ്യാറാക്കി നമ്മുടെ മക്കളെയും ഒക്കെ വൃത്തികേടിൻ്റെ മായാലോകത്തേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരവമായ അപകടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിൽ വരുന്നുണ്ട് എന്ന് ഒന്നാമത്തെ വിഷയാവതരണത്തിൽ നിങ്ങൾ കേട്ടത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും പ്രശ്നങ്ങളുണ്ട് എന്നതിനെ പർവ്വതീകരിക്കുവാനും ഉള്ള സമാധാനത്തെ കെടുത്തിക്കളയുവാനുമൊക്കെ ധാരാളം ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് സാധിക്കുകയും ചെയ്യും എന്നാൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രശ്നങ്ങളുണ്ട് എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുകയല്ല ഉള്ള പ്രശ്നങ്ങളെ ഇല്ല എന്ന് വാദിക്കുന്നുമില്ല മറിച്ച് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്ത് എന്ന സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇനി ഇവിടെ തുടർന്ന് നടക്കുന്ന ഓരോ സംസാരത്തിലൂടെയും വരാൻ പോകുന്നത് അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് എൻ്റെ കൊച്ചു സംസാരത്തിലൂടെ ഇൻഷാ അള്ളാഹ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തത് ലോകരക്ഷിതാവായ സർവശക്തനായ പ്രപഞ്ചനാഥനായ അണ്ടഘടാഹങ്ങളുടെ അധിപനായ അള്ളാഹു എന്തിനാണ് ഒരു ജീവിതം നൽകിയത് കുറിച്ച് ആലോചിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ് ഈ സമ്മേളനത്തിൽ വന്നവർ നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ നിങ്ങൾ കേട്ടതുപോലെ ആ പോലും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നടന്ന ഫാമിലി കോൺഫറൻസുകളെ ദൂരെ നിന്നും അടുത്തു നിന്നും വീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്ത് അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സന്തോഷദായകമായ കേൾവിയും അതുപോലെ തന്നെ അനുഭവങ്ങളുമാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ആ നിലക്ക് മുസ്ലീങ്ങളായ നമ്മളും നമ്മുടെ സഹോദരങ്ങളായ അമുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരുമൊക്കെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള വ്യഗ്രതയോടുകൂടിയുള്ള അന്വേഷണത്തിലാണ് എന്ന് ആരും വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവുമെന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം സഹോദരങ്ങളെ ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് എന്നെയും നിങ്ങളെയും ഇവിടേക്ക് വെറുതെ വിട്ടതല്ല ഒരുപാട് കാലങ്ങളൊന്നും നമുക്കിവിടെ പ്രതീക്ഷയുമില്ല നമ്മുടെ കൂടെ ജനിച്ച് നമ്മുടെ കൂടെ പഠിച്ച് എത്രയോ സുഹൃത്തുക്കളും സഹോദരങ്ങളും സഹോദരിമാരും നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട് പത്തിലും ഇരുപതിലും മുപ്പതിലും നാൽപ്പതിലുമൊക്കെയായി യൗവനത്തിൻ്റെ ചോരത്തിളപ്പുള്ള സമയം പലതും ചെയ്തു തീർക്കാമെന്ന് വിചാരിക്കുകയും അങ്ങനെ സ്വയം തോന്നിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന ആരോഗ്യ ദൃഢകാത്രന്മാരായ നമ്മുടെ അനുജന്മാരും അനുജത്തിമാരും ഒക്കെ ഇവിടം വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് എത്ര സമയം കിട്ടുമെന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാനാവില്ല അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ ഒരു ചോദ്യം നിങ്ങളെ വെറുതെ അങ്ങ് വിട്ടേച്ച് കളയാനാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യം ഖുറാനിൽ പല സ്ഥലത്തും അള്ളാഹു ചോദിച്ചിട്ടുണ്ട് ഖുർആൻ ഒരു സ്ഥലത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിലായത് കാണാം ألم يكن توفة من مني يمنى ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والانثى أليس ذلك بقادر على أن يحيي الموتى فرشد القران لي، منو هرمaya chindaniya maya ورشود يبم ادبولتني ور بركابنو مكيان الله تعالى يكراني لولي إي آياتيل لو ورنا توندا നമ്മുടെയൊക്കെ മനസ്സിൽ പരലോക ചിന്തയും പരലോകചിന്തയും ഒക്കെ ഉണ്ടെങ്കിലും ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ വെറുതെ സന്തോഷിച്ചും ആനന്ദിച്ചും ആഹ്ലാദിച്ചും തീർത്തു കളയാനുള്ളതാണോ ഈ ജീവിതമെന്ന മട്ടിലാണ് പലപ്പോഴും പലരുടെയും ജീവിതങ്ങൾ കണ്ടാൽ തോന്നിപ്പോവാറുള്ളത് മനുഷ്യന്റെ ചിന്തയോട് അവന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്ന എന്ന ലോകരക്ഷിതാവായ റബ്ബ് മുഹമ്മദ് റസൂൽ കരീം ആദ്യമായി വചനാമൃതങ്ങൾ ഇറക്കി കൊടുത്തപ്പോ നമുക്കൊക്കെ അറിയുന്ന കൊച്ചു വചനങ്ങളുണ്ട് അവിടെ വിശദീകരിക്കുന്നില്ല എന്ന പദം അത് അട്ട എന്ന് നീ കണ്ടു അർത്ഥം കൊടുത്തിരിക്കുന്ന വളരെ ഒരു പദമാണ് സുഹൃത്തുക്കളെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം മനുഷ്യ ശരീരത്തിൽ മുതുകല്ലിനും വാരികല്ലിനും ഇടയിൽ നിന്ന് തെറിച്ചുവിടുന്ന ശുക്ലമെന്ന് പറയുന്ന ആ ശുക്ലത്തിൽ ലക്ഷണമൊത്ത ബീജം മാതാവ് എന്ന് പറയുന്ന നമ്മുടെ ഉമ്മ എന്ന് പറയുന്ന നമ്മുടെ ഭാര്യ എന്ന് പറയുന്ന പെങ്ങൾ എന്ന് പറയുന്ന ഓരോ കുടുംബത്തിലും അവർക്കൊക്കെ പ്രത്യേകം പ്രത്യേക സ്ഥാനങ്ങളാണല്ലോ ശരി അവിടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് ബീജം സഞ്ചരിച്ചു പോകുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ലക്ഷണമൊത്ത ബീജത്തെ അണ്ടവുമായി ചേർത്ത് ഗോളാകൃതി പ്രാപിച്ച് ഗർഭപാത്രത്തിന്റെ മൂന്ന് ഇരുട്ടറയ്ക്ക് ഓരോ ഇരുട്ടറയിലും ഓരോ ഭിത്തിയിലും ചെറിയ ചെറിയ ദ്വാരമുണ്ടാക്കി ഉള്ളിലേക്ക് അതിങ്ങനെ തള്ളി തള്ളി കയറുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും എന്തൊരു അത്ഭുതമാണത് ഈ സംഭവങ്ങളൊക്കെ പരിശുദ്ധ ഖുർആൻ വിവരിച്ചു തന്നിട്ട് പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് റബ്ബ്ഫത്തിനെ കുറിച്ചും അലക്കത്തിനെ കുറിച്ചുമൊക്കെ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു ചോദിച്ച ചോദ്യം പറയാനാണ് ഇതേതെങ്കിലും ഒരു അമുസ്ലിം കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടത്തോടു കൂടി എല്ലാം അവസാനിച്ചു തീരുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ മണ്ണിലേക്ക് ചേർന്ന് ഈ മണ്ണിലേക്ക് ലയിച്ചു ചേർന്ന് എല്ലാം ഇവിടെ അവസാനിക്കുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ശുക്ലത്തിലെ ബീജത്തെ അണ്ടവുമായി ചേർത്ത് ഗോളാകൃതി പ്രാപിച്ച് ഗർഭപാത്രത്തിന്റെ ഇരുട്ടറ അത് മൂന്നിരുട്ടറയാണ് എന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടകത്തിന്റെ കയർ പിടിച്ച് നടന്നു പോകുന്ന അതേ വൈജ്ഞാനിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒന്നും എത്തിയിട്ടില്ല എന്ന് പറയുന്ന എടുത്തുകാരന്മാർ ഡാർക്കേജ് എന്ന് വിശേഷിപ്പിക്കുന്ന ജാഹിലിയ എന്ന് സമൂഹം പരിചയപ്പെടുത്തുന്ന ഇരുണ്ട യുഗമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പറയുന്ന ആ കാലഘട്ടത്തിലെ മനുഷ്യലോകത്തോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധ ഖുർആാനിന്റെ വചനാമൃത മോദിക്കൊടുത്ത് ഗർഭപാത്രത്തിന്റെ മൂന്ന് ഇരുട്ടറ എന്ന് പറയുന്ന സംവിധാനത്തെ ഓർമ്മപ്പെടുത്തുന്നത് മുപ്പത്തി ഒൻപതാം അധ്യായം സൂറത്ത് സുമറിലെ ആറാമത്തെ വചനത്തിൽ കാണാം ുംയോഗമാണത് ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിലെ മൂന്നിരുട്ടറെിൽ വളർന്നു വരുന്ന ഘട്ടങ്ങൾ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചു വളർന്നു വരുന്ന മനുഷ്യൻ കടിച്ചു തുപ്പിയ മാംസം എന്നർത്ഥം പറയാവുന്ന മുതകത്തിലേക്ക് അമേരിക്കയിലെ ബിഷ്കരന്മാർ ഗൈനക്കോളജിസ്റ്റുകൾ ലോകത്തോട് പറഞ്ഞു ഇരുപത്തിയേഴോ ഇരുപത്തിയെട്ടോ ദിവസം പ്രായമായാൽ ഒരു ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ മാംസ കഷ്ടത്തെ ഒന്ന് നിങ്ങൾ ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് രൂപമെടുത്ത് ഒന്ന് വലിയ സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് സൂം ചെയ്ത് മാനവകുലത്തിന് മനുഷ്യകുലത്തിന് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ അമേരിക്കയിലെ ഗൈനക്കോളജിസ്റ്റുകളുടെ കൂട്ടായ്മ ലോകത്തോട് പറഞ്ഞത് അത്ഭുതമാണ് അതിൽ മനുഷ്യന്റെ പല്ല് പതിഞ്ഞ അടയാളമുണ്ട് എന്നതാണ് മനുഷ്യന്റെ പല്ല് പതിഞ്ഞടയാളമുണ്ട് എവിടെ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന കുട്ടിയാകാൻ പോകുന്ന ആ ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്ന മുതുക എന്ന് പറയുന്ന ഘട്ടത്തിലെത്തുമ്പോൾ ഒരു മാംസപിണ്ഡം എന്ന് പറയുന്ന ഘട്ടത്തിലെത്തുമ്പോൾ മനുഷ്യന്റെ പല്ല് പതിഞ്ഞ അടയാളമുള്ള ഒരു കഷ്ണമാണ് ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വളരുന്നത് എന്ന് അമേരിക്കയിലെ ഗൈനക്കോളജിസ്റ്റുകളുടെ കൂട്ടായ്മ ലോകത്തോട് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഞാനിത് പറയുന്നത് ഈ സംവിധാനമൊരുക്കിയ പ്രപഞ്ചത്തിൻ്റെ നാഥനായ ഈ ലോകത്തിൻ്റെ അണ്ടകടാഹങ്ങളുടെ അധിപനായ ആ വിരാട് പുരുഷനാണ് ഹിരണ്യഗർഭനാണ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞു വിട്ടത് വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ രസിച്ചും രമിച്ചും സന്തോഷിച്ചും ആഹ്ലാദിച്ചുമൊക്കെ ജീവിച്ചു തീർന്നിട്ട് ഇതോടുകൂടി അവസാനിച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ അമുസ്ലിം സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണമെന്നതാണ് ഞാൻ ഒന്നാമത്തെ കാര്യമായി നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത് വിശദീകരിക്കുന്നില്ല അത് ഒന്നാമത് എന്ന് പറയാൻ കാരണം അവിടെ നിന്ന് ഇനി പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ തട്ടി നിൽക്കുവാനും നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണ് ഇവിടുത്തെ ജീവിതം എന്നത് നൈമിഷികമാണ് നശ്വരമാണ് തുച്ഛമാണ് ഏത് സമയത്തും തീർന്നു പോകാവുന്ന ഒന്നാണ് പരിശുദ്ധ ഖുറാൻ അതിനെ വിശദീകരിച്ചത് ഇലാമോ അറിയണേ നിങ്ങൾ ഓരോ മനുഷ്യരെയും വിളിച്ചു പറയുകയാണ് മനുഷ്യരെ അറിയണേക ജീവിതം ഘട്ടങ്ങളായി അല്ല പറയാം ഇതൊരു കലയുടെ സമയമാണ് ഇതൊരു വിനോദത്തിന്റെ സമയമാണ് ഇത് അലങ്കാരത്തിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് അതേ നിങ്ങൾക്കിടയിൽ പരസ്പരമുള്ള അഹന്തയുടെ അല്ലെങ്കിൽ വമ്പു വർത്തമാനങ്ങളുടെ മക്കളെ തൊട്ടും സമ്പത്തിനെ തൊട്ടുമൊക്കെ വീമ്പു പറയുന്ന വമ്പു പറയുന്ന പൊങ്ങച്ചം പറയുന്ന പെരുമ പറയുന്ന ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് സത്യത്തിൽ എന്ത് ഈ ഐഹിക ജീവിതം എന്നത് അതിൽ കൊച്ചുപ്രായത്തിൽ ഈ ഭൂമി വിട്ടുപോയേക്കാം ഈ ലോകം വിട്ടുപോയേക്കാം വിനോദത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും പരസ്പരമുള്ള അഹന്തയുടെയും പെരുമ പറയലിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മക്കളായി പേരമക്കളായി അങ്ങ് മക്കൾ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നവരായി വിദേശ നാടുകളിൽ ജോലി ചെയ്യുന്നവരായി മാറി അവരെ കുറിച്ച് പിടിക തിണ്ണയിലിരുന്ന് അല്ലെങ്കിൽ പള്ളിയുടെ വരാന്തയിലിരുന്ന് അതുമല്ലെങ്കിൽ ആൾക്കൂട്ടം കൂടുന്ന സ്ഥലത്തിരുന്ന് തൻ്റെ മക്കളെക്കുറിച്ചും അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവരുടെ ജോലിയെക്കുറിച്ചും അവരുടെ വരുമാന മാർഗങ്ങളെ അവരുടെ ബിസിനസ്സിനെക്കുറിച്ചും അവരുടെ കച്ചവടത്തെക്കുറിച്ചും തന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾ ചോദിച്ചില്ലെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ പെരുമയിട വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് തിരിച്ചു വിളിച്ചേക്കാം ഏത് സമയത്തും നമ്മെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് തിരിച്ചു വിളിച്ചേക്കാം ഇത് ഈ ആണ് ഈ കളിയിലൂടെ വിനോദത്തിലൂടെ അലങ്കാരത്തിലൂടെ ഈ പരസ്പരമുള്ള പെരുമ പറയിലൂടെ ഒരു റൊട്ടേഷനിലൂടെ കടന്നു പോകുന്നതാണ് സത്യത്തിൽ ഐഹിക ജീവിതം എന്നത് അതിൽ അന്താളിച്ചു പോകരുത് അതിൽ മതിമറന്നു പോകരുത് ഈ ഭൂമിയുടെ പളബളപ്പ് കണ്ട് എല്ലാം ഇതാണ് എന്ന് ഞാനും നിങ്ങളും ഒരിക്കലും വിചാരിച്ചു പോകരുത് ആയ തനിപ്പിക്കുന്ന സ്ഥലത്ത് വഞ്ചനയുടെ ചതിയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നിങ്ങൾ അറിയണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സർവശക്തനായ റബ്ബ് ആയത്ത് അവസാനിപ്പിക്കുന്നത് റസൂൽ കരീം ആനന്ദിച്ചും ആർമാദിച്ചും ഒക്കെ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ തോന്നിയേക്കാം അവർക്കൊക്കെ എന്തു സുഖമാണ് അവർക്കൊക്കെ എന്ന് നമുക്ക് ചില ലിമിറ്റുകളാണ് അത് കാണാൻ പാടില്ല ഇത് കേൾക്കാൻ പാടില്ല അത് പറയാൻ പാടില്ല അങ്ങോട്ട് പോവാൻ പാടില്ല എന്താ ഇങ്ങനെ നമ്മുടെ കുടുംബ ജീവിതത്തിന് ചില ലിമിറ്റുകളുണ്ട് നമ്മുടെ യാത്രയ്ക്ക് ചില ലിമിറ്റുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആസ്വാദനങ്ങൾക്ക് ലിമിറ്റുകളുണ്ട് അതെല്ലാം നമ്മുടെ നന്മക്കു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുവാനും ചിന്തിപ്പിക്കുവാനും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുൽസിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ള ലിബറലിസ്റ്റിന്റെ ആളുകളുണ്ട് പിന്നെ സ്വതന്ത്രവാദ ചിന്ത വാദത്തിന്റെ ചിന്താഗതികളുടെ ആളുകളുണ്ട് അതിന്റെ ചില അപകടങ്ങളൊക്കെ സൂചനയായി ഇവിടെ നേരത്തെ പറഞ്ഞു ഇൻഷാല്ല ഇനിയും കടന്നു വരും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഒരു ഒരു മുസ്ലിമിനോട് ഒരു മുത്തക്കയായി ജീവിക്കുന്ന ഒരാളോട് പരലോക ചിന്തയോട് കൂടി ജീവിക്കുന്ന ഒരാളോട് ഖബർ എന്ന് പറയുന്ന ആറടി മണ്ണിലേക്ക് ചെന്ന് കിടക്കേണ്ടവനാണ് എന്ന് ആലോചിക്കുന്ന ഒരു മുസ്ലിമിനോട് മുഖ്മിനോട് പ്രിയപ്പെട്ടവരെ ഇവിടം വിട്ടു പോകണമല്ലോ എന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ഒരാളോട് ഇവിടുത്തെ നശ്വരതയും നൈമിഷികതയും കുറിച്ച് ആലോചിക്കുന്നവരോട് റസൂൽ കരീം അത് സത്യനിഷേദിയുടെ സ്വർഗമാണ് അവന് അതിർവരമ്പുകളില്ല ലിമിറ്റുകളില്ല എങ്ങോട്ട് പോകണം എങ്ങോട്ട് എന്ത് ചെയ്യണം അതൊന്നും ആലോചിക്കാനില്ല നാളെ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് കൂടുതലായി അവൻ ആലോചിക്കുന്നില്ല എങ്കിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് മുക്മിൻ എന്ന നിലക്ക് കുടുംബത്തിൽ മാതാവിനോടും പിതാവിനോടും കയർത്ത് സംസാരിച്ചു പോകുമ്പോ ഭാര്യയെ വേണ്ടതുപോലെ സംരക്ഷിക്കാതിരിക്കുമ്പോ ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ചു പോകുമ്പോ മക്കളെ പരിപാലിക്കുന്നതിൽ മാതാപിതാക്കൾ എന്ന നിലക്ക് എന്റെ ഭാഗത്ത് അപകടങ്ങളോ മിസ്റ്റേക്കുകളോ സംഭവിച്ചു പോകുമ്പോ മാതാപിതാക്കളോട് പെരുമാറുന്നതിൽ എന്റെ ഭാഗത്ത് പോരായ്മകൾ സംഭവിച്ചു പോകുമ്പോ ആലോചിക്കണേ എനിക്ക് ദുനിയാവല്ല വലുത് വരാനിരിക്കുന്ന ലോകമാണ് വരാനിരിക്കുന്ന ലോകമാണ് ഞാൻ പറയാം ആ ലോകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ എനിക്ക് ഇവിടുത്തെ ജീവിതം എന്നത് ചെറുതാണ് ഇത് ഇങ്ങനെ ആനന്ദിച്ചും ആഹ്ലാദിച്ചും അടിച്ചു പൊളിച്ച് തീർക്കാനുള്ളതല്ല ഇതെനിക്ക് സത്യത്തിൽ അതേ ഒരു സിചിനാണ് ഒരു ജയിലാണ് ചില കൽപ്പനകളെ പാലിച്ചു മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അതാണ് പ്രവാചകൻ പറഞ്ഞത് അധുനിയ സിറ്റിനു സത്യനിഷേധിയുടെ സത്യത്തെ നിഷേധിക്കുന്നവരുടെ ഈ ഭൂമി ത് ഒരു മുനിന്റെ ജയിലാണ് ഈ ഭൂമി എന്നത് പറയുന്നതിലൂടെ അർത്ഥം വയ്ക്കുന്നത് അതാണ് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ പ്രപഞ്ചത്തിന്റെ റബ്ബ് അല്ലേ എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി തന്നു ഒന്ന് ശരീരത്തിലൂടെ കടന്നുപോയൊക്കെ നിങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ തലച്ചോറ് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളമുള്ള ഞരമ്പുകൾ ചുരുട്ടി വെച്ച തലച്ചോറ് നൂറ്റി അറുപതോ നൂറ്റി എഴുപതോ ലിറ്റർ രക്തം ഒരു ദിവസം ഫിൽട്ടർ ചെയ്യുന്ന കിഡ്നി സുബാനുള്ള ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും ആമാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പാടയെ ആമാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പാടയെ ആമാശയ ഭിത്തിക്ക് പരിക്കേൽക്കാതിരിക്കാൻ ലോകത്തിന്റെ രക്ഷിതാവ് ആമാശയത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന നേർത്ത പാടയെ ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും ചുരുട്ടി കരിച്ചു കളഞ്ഞ് പുതിയ പാടയെ കൊടുക്കുന്ന സംവിധാനം മലമൂത്ര വിസർജന സൗകര്യങ്ങൾ ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ നമ്മുടെ ശ്വസന പ്രക്രിയ നമ്മുടെ ആന്തരിക അവയവങ്ങൾ നമ്മുടെ ഓരോ ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന വാൾവുകൾ എനിക്കല്ലാതെ ലോകത്തെ മുടി ലോകത്തൊരാൾക്കും ഇല്ല എന്ന് പറയുന്ന ആ സത്യമായ പ്രസ്താവനയെ ആലോചിക്ക് നിങ്ങൾ എന്റെ വരലടയാളം ലോകത്തൊരാൾക്കുമില്ലാതെ ചില്ലാം കോടി മനുഷ്യർ വൈവിധ്യമാക്കിയ ും നാഥനായ റബ്ബ് അവനായി എനിക്ക് ഭക്ഷണം തരുന്നത് എനിക്ക് ഉപജീവനം നൽകുന്നത് ഇത് ചോദിക്കാൻ പരിശുദ്ധ ആവശ്യപ്പെടുകയാണ് പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം കടിഞ്ഞു പോയ പ്രവാചകന്മാരോടും അവർ പ്രബോധനം ചെയ്യുന്ന സമൂഹത്തോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടത് അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം ആരാണ് നിങ്ങൾക്ക്

ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്കും ആരാണ് പ്രിയപ്പെട്ടവരെ ഈ സംവിധാനം ഒരുക്കുന്നത് നിയന്ത്രിക്കുന്നതാരാ ഞാൻ സാന്ദർഭികമായി പറയട്ടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു പല സൃഷ്ടി അവന്റെ സൃഷ്ടികളായ പല മഹാരഥന്മാരെയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ചർച്ച നടക്കുകയും ചൊല്ലിപ്പിക്കുകയും അതിന് പ്രത്യേക വിളംബരം നടത്തുകയും അതിനുവേണ്ടി ആളുകളെ വിളിച്ചുകൂട്ടുകയും ചെയ്യുന്ന ദയനീയമായ വാർത്തകൾ കേൾക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹു പ്രവാചകന്മാരോട് അവർ നേരിടുന്ന സമൂഹത്തോട് ചോദിക്കാൻ പറയുകയാണ് ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ ഘട്ടത്തിലൊക്കെ ആ പ്രവാചകന്മാരോട് ഈ ചോദ്യം ചോദിച്ച പ്രവാചകൻ മുഹമ്മദ് റസൂൽ ചോദിച്ചൻ തന്റെ മുമ്പിലുള്ള സമൂഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അവർ പറഞ്ഞു അവർ പറഞ്ഞു അള്ളാഹുവാണ് അള്ളാഹുവാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിലേക്കും ജീവനുള്ള അവസ്ഥയിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്കും നമുക്ക് വേണ്ട ഉപജീവന മാർഗം നൽകുന്നതുമൊക്കെ പറയിപ്പിക്കുന്നത് നമുക്ക് പരിശുദ്ധ ഖുറാനിൽ കാണാം എന്ന് ചോദിച്ചിട്ട് തുടർന്ന് അല്ലാഹു ആയത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഉപജീവനം നൽകുന്നത് ആകാശത്തിലും ഭൂമിയിലും എവിടെയുണ്ടോ ആളുകൾ എവിടെയുണ്ടോ സൃഷ്ടികൾ അവർക്കെല്ലാവർക്കും ഉപജീവനം നൽകുന്നത് ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിലേക്കും ഇല്ലാത്തതിലേക്കും നിന്ന് ജീവനില്ലാത്തതിലേക്കും തിരിച്ചും മറിച്ചുമൊക്കെ ഈ അവസ്ഥയെ കൊണ്ടുവരുന്നതും പ്രപഞ്ചത്തിന്റെ നാഥനായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാകുന്നു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്നിട്ട് അവിടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നു സത്യത്തിൽ യാഥാർത്ഥ്യത്തിൽ അവനാകുന്നു നിങ്ങളുടെ റബ്ബ് പക്ഷേ യാഥാർത്ഥ്യത്തിൽ യഥാർത്ഥത്തിൽ സത്യത്തിൽ ഈ ഈ പറഞ്ഞ സംവിധാനം ഒരുക്കിയവനാണ് നിങ്ങളുടെ റബ്ബെങ്കിൽ അള്ളാഹുവെങ്കിൽ അതിനുശേഷം കടന്നു വരുന്നത് വഴികേടല്ലാതെ പിടച്ചതല്ലാതെ എന്തുണ്ടാകും പക്ഷെ മനുഷ്യരെ ആലോചിക്കുന്നില്ലല്ലോ മനുഷ്യര് എന്നിട്ടും എന്താണ് മനുഷ്യർ പിടച്ചു പോകുന്നത് തെറ്റി പോകുന്നത് എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ചോദിക്കുകയാണ് അതുകൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഓർക്കുക അതേ മരിപ്പിക്കുന്ന റബ്ബിനെ ഓർക്കുക ജീവിപ്പിക്കുന്ന റബ്ബിനെ ഓർക്കുക നാളെ വരാനിരിക്കുന്ന പരലോകത്തെ കൊണ്ടുവരുന്ന റബ്ബിനെ ഓർക്കുക ർഭപാത്രത്തിലെ വളർച്ചയുടെ ഘട്ടങ്ങളെല്ലാം സംവിധാനിച്ച റബ്ബിനെ ഓർക്കുക എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരുക്കി തന്ന പ്രപഞ്ചത്തിന്റെ നാഥന ഇറബിനെ ഓർക്കുക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ വീട്ടിലും കുടുംബത്തിൽ നാട്ടില് സമൂഹത്തിൽ അയൽപക്കത്ത് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ കുടുംബ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ ഈ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ ഓർത്തുകൊണ്ട് ഞാൻ ക്ഷമിക്കേണ്ടവനാണ് ഞാൻ സഹിക്കേണ്ടവനാണ് ഞാൻ പലതും കണ്ടില്ലെന്ന് നടിക്കേണ്ടവനാണ് പലതും കേട്ടില്ലെന്ന് നടിക്കേണ്ടവനാണ് എന്നത് മനസ്സിലാക്കി തിരുത്തലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവനാണ് രണ്ടാമത്തെ പരിഹാരം ആ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്ന അവന്റെ കലാമാകുന്ന ജിബ്രീൽ അതാണ് പരിശുദ്ധ ഖുർആൻ ഖുർആാൻ എന്ന മലക്ക് മുഖേന മുത്തർ ഇറക്കി കൊടുത്ത അവന്റെ കലാമാകുന്ന സംസാരമാകുന്ന ഖുർആൻ അത് പഠിക്കുന്ന സ്ഥലത്ത് വായിക്കുന്ന സ്ഥലത്ത് അർത്ഥം പഠിക്കുന്ന സ്ഥലത്ത് വിശദീകരണങ്ങൾ വായിക്കുന്ന സ്ഥലത്ത് ഈ ഫാമിലി കോൺഫറൻസിൽ വന്നു നിൽക്കുന്ന എന്റെ പെങ്ങന്മാരോട് എന്റെ ഉമ്മമാരോട് എന്റെ അനുജത്തിമാരോട് സഹോദര സഹോദരിമാരോട് ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ നിലപാട് എവിടെയാണ് എത്രത്തോളം വായിക്കാൻ സാധിച്ചിട്ടുണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിൻറെ അടുക്കൽ നിന്ന് റബ്ബിന്റെ അടുക്കൽ നിന്ന് ഇറക്കപ്പെട്ട ഈ പരിശുദ്ധ ഖുർആൻ വായിക്കുന്നതിലും പഠിക്കുന്നതിലും നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരണം പഠിക്കാനോ ലോകത്തിത്ര എളുപ്പമുള്ള ഒരു ഗ്രന്ഥം ലോക ഒരു ലോകത്തിളുളള പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ മുമ്പിൽ വേറെയില്ല അത് ഞാൻ പറഞ്ഞതല്ല പരിശുദ്ധ ഖുർആൻ തന്നെ എന്നോടും നിങ്ങളോടും പറഞ്ഞ കാര്യമാണ് ഈ ചിന്തിക്കുന്നവർക്ക് ഓർക്കുന്നവർക്ക് അതെ ആലോചിക്കുന്നവർക്ക് എത്ര എളുപ്പമാണ് എത്രമാത്രം സിമ്പിളായിട്ടാണ് പരിശുദ്ധ ഖുറാൻ എന്ന് പറയുന്ന അള്ളാഹുബിൻ്റെ കലാമിനെ റബ്ബ് ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് പക്ഷേ ചിന്തിക്കുവാനും പഠിക്കുവാനും ആലോചിക്കുവാനും ആരുണ്ട് എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ചോദിക്കുകയാണ് എന്നോടും നിങ്ങളോടും കഴിഞ്ഞ റമദാനിൽ ഒരു തവണ ഓതി തീർത്തവർ രണ്ട് തവണ ഓതി തീർത്തവർ റമദാൻ കഴിഞ്ഞ അടുത്ത ഖുറൻ ഓതിർത്തവർ എത്തി നിൽക്കുമ്പോ ഓരോ സഹോദരങ്ങളും സഹോദരിമാരും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം ഞാൻ എവിടെ എത്തിയിട്ടുണ്ട് ഖുർആനിന്റെ പഠനത്തിൽ ഖുറനിന്റെ പാരായണത്തിൽ ഖുറനിന്റെ ഹിഫുലിൽ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കിടുമ്പോ പരിഹാരത്തിന്റെ ഏറ്റവും വലിയ മാർഗം കാണിച്ചു തരുന്ന റബ്ബിന്റെ ഖുർആൻ ഖുർആൻ അത് നല്ല പട്ടിൽ വെച്ചവരായി നമ്മൾ മാറിയിട്ടുണ്ടോ പരിഹാരങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതിൽ ഒന്നാമത്തെ വിഷയമായി നിൽക്കുന്ന ചേരാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ അങ്ങനെ പഠിച്ചവരും പഠിക്കാത്തവരും ഒരുപോലെയാണോ എന്ന് അള്ളാഹുബിന്റെ ഖുർആൻ ചോദിക്കുന്നതാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ആയത്ത് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ ആണോ എന്താ നമ്മുടെ മനസ്സ് പറയുന്ന മറുപടി ഖുറാൻ പഠിച്ചവരും അള്ളാഹുവിന്റെ പഠിച്ചവനെ കുറിച്ചുള്ള കൃത്യമായ അറിവ് കിട്ടിയവരും എന്ന് പറയുന്ന അറിവ് ജ്ഞാനം കിട്ടിയവരും അത് കിട്ടാത്തവരും ഒരുപോലെയാണോ എന്ന് ഖുറൻ ആണ് ചോദിക്കുന്നത് ആയത് അവസാനിപ്പിക്കുമ്പോ ചിന്തിക്കുന്നവർക്കതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ എന്ന് ലോകരക്ഷിതാവായ റബ്ബ് എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുകയാണ് രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഖുർആൻ പഠിക്കുന്നവരായി ഉൾക്കൊള്ളുന്നവരായി അത് ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നവരായി എനിക്കും നിങ്ങൾക്കും മാറാൻ സാധിച്ചിട്ടുണ്ടോ മൂന്നാമത്തത് ഞാനും നിങ്ങളും പെട്ടെന്നിനെ പോവേണ്ടി വരുന്ന മരണമെന്നുള്ള ചിന്തയാണ് പരിഹാര മാർഗങ്ങളിൽ ഒന്നായി എനിക്കും നിങ്ങൾക്കും ഓർക്കാനുള്ളത് മരണം അപ്രതീക്ഷിതമായി കടന്നു വരുന്ന മരണം ഒരു ആക്സിഡന്റിൽ പെട്ട് ഒരു വാഹനത്തിന്റെ ഉള്ളിൽ പെട്ട് ഒരു ട്രെയിൻ അപകടത്തിൽ ഒരു ഫ്ലൈറ്റ് അപകടത്തിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പെട്ടുപോയാൽ അവസാനിക്കുന്നതായി മാറിയേക്കാം എന്റെ ജീവിതം ഇൻഷാ അല്ലാ നമസ്കാര ശേഷം ഞാൻ ഇതിന്റെ തുടർച്ച ഏതാനും മിനിറ്റുകൾ കൂടി പറഞ്ഞ് എന്റെ വിഷയത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരാമെന്ന് നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുമ്പോൾ പറയുന്നത് ഓർക്കുക മരണത്തെ ഓർക്കുക ഏത് സമയത്തും നമ്മുടെ മുമ്പിൽ വരാം എപ്പോ എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാൻ ആർക്കും കടിയില്ല എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബാണ് ശാരീരികമായ ഘടനകളെയും നമ്മുടെ ജനനവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളെയും ഒക്കെ സംവിധാനിച്ച റബ്ബ് അവന് കൊണ്ടുവരാൻ വല്ല പ്രയാസവും ഉണ്ടാവുകമോ എന്ന നമ്മെ രണ്ടാമത് പുനർജീവിപ്പിക്കാൻ വല്ല പ്രശ്നവും അവന്റെ മുമ്പിൽ ഉണ്ടോ എന്ന ഗൗരവമായ ചോദ്യം എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് ചോദിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഒട്ടകങ്ങളെ കുടിച്ചു മൂടിയ സ്ഥലങ്ങളിൽ ചെന്ന് ദ്രവിച്ചുപോയ ഒട്ടകത്തിൻ്റെ ശരീരാവശിഷ്ടങ്ങളിൽ നിന്ന് ബാക്കിയായ എല്ലുകളുടെ പൊടിയെടുത്ത് അത് കൈവെള്ളയിലിട്ട് തെണ്ടവരലുകൾ കൊണ്ടിങ്ങനെ ദ്രവിച്ച് അല്ലെങ്കിൽ നുരുമ്പിപ്പിച്ച് പൊടി പൊടിയാക്കി ഇതിൽ നിന്നാണോ വീണ്ടും നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതും കൊണ്ടുവരുമെന്ന് പറയുന്നത് എന്ന് ചോദിച്ച സന്ദർഭം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു വിരലുകളെ വ്യത്യസ്തമാക്കിയ റബ്ബിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു മാതൃകയുമില്ലാതെ ആദ്യഘട്ടത്തിൽ നമ്മെ സംവിധാനിച്ച സൃഷ്ടിച്ച റബിന് രണ്ടാമത് നമ്മെ കൊണ്ടുവരാൻ എന്ത് പ്രയാസമാണ് ഉണ്ടാവുക എന്ന ബുദ്ധിപരമായ ചോദ്യങ്ങളെ അവർക്കുമുമ്പിൽ കൊടുത്തുകൊണ്ട് പാരത്രികമായ പരലോകബോധത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസല്ല അപ്പൊ ഞാൻ അവസാനമായി പറഞ്ഞത് ഇനി ഈ ഭൂമി വിട്ട് നമുക്ക് പോവണം മരണമെന്ന് പറയുന്നത് ആരും നിഷേധിക്കാത്ത ഒന്നാണ് ഇവിടുത്തെ നിരീശ്വരവാദികളോ ലിബറൽ വാദങ്ങൾ ഉന്നയിക്കുന്നവരോ മറ്റു പ്രത്യക്ഷ ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരോ മരണമെന്ന് പറയുന്ന ഒന്നിനെ നിഷേധിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് യാഥാർത്ഥ്യമാണ് എന്ന് പ്രസംഗിക്കാൻ അവരും റെഡിയാണ് അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ അത് നിരന്തരമായി നിലകൊള്ളുന്നു ഒരു സെക്കൻഡിൽ മൂന്ന് പേർ ലോകത്ത് നിന്ന് വിട എന്ന കണക്ക് ഏറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു ഒരു സെക്കൻഡിൽ മൂന്ന് പേരെങ്കിലും ലോകത്ത് നിന്ന് മരണപ്പെടുന്നു എന്ന കണക്ക് അങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞു തീരാൻ നാലോ അഞ്ചോ സെക്കൻഡ് വേണ്ടി വരും അപ്പോഴേക്ക് എത്ര പേർ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയി അതുകൊണ്ട് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ആ മരണം നമ്മുടെ തൊട്ട് മുന്നിലുണ്ട് നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ചെരുപ്പിന്റെ വാറിനെ പോലെയുള്ളതിനെയാണ് പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ല മരണം എത്രത്തോളം അടുത്തുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വിശദീകരിച്ച് തന്നിട്ടുള്ളത് ആ മരണം എല്ലാവർക്കും ഒരുപോലെയല്ല റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമയാണ് ലോകത്തിന്റെ മുമ്പിൽ റഹ്മുലമീൻ എന്ന് പറയുന്ന അഷറഫുൽ എന്ന് പരിചയപ്പെടുത്തുന്ന റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ല ഒരു കോപ്പയിൽ വെള്ളം മറുകോപ്പയിലേക്ക് ഒഴിക്കുന്നത് പോലെ ലാഗമമാണ് വിശദീകരിച്ചു നന്ന അള്ളാഹുബിന്റെ സമയത്ത് വെപ്രാളപ്പെടുന്നത് ഫാത്തിമ റതി അള്ളാഹു കണ്ട് വിഷമിച്ചു പോയത് ചരിത്രത്തിൽ നിന്ന് വായിച്ചവരാണ് നമ്മൾ നെഞ്ചിനും മടിത്തട്ടിനും ഇടയിൽ കിടന്നുകൊണ്ട് എന്തൊരു അസ്വസ്ഥതയാണ് മരണത്തിന് എന്ന് ആയിഷ ഐഷ റതിയോട് പറയുന്നത് ഹദീസിൽ നിന്ന് കേട്ടവരാണ് ഞാനും നിങ്ങളും ആ റസൂൽ മരണ സമയത്ത് പോലും അവിടുന്ന് കാല് ചുരുട്ടുകയും നിവർത്തുകയും ശരീരം ആസകലം വിയർത്തു കുളിക്കുകയും എന്റെ നെട്ടിത്തടമൊന്ന് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചുകൊണ്ട് ഐഷ എന്ന് പറഞ്ഞ് വല്ലാതെ വേദനിച്ചു പോയ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ വേദന അത്രത്തോളം അസഹ്യമാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒരു തവണയല്ല ആയിരക്കണക്കിന് തവണ ചൂണ്ടുവരിൽ നെഞ്ചിലേക്ക് തിരിച്ചു പിടിച്ച് ഞാനും നിങ്ങളും ആത്മവിചിന്തനത്തിനും ആത്മപരിശോധനക്കും തയ്യാറാകണമെന്ന് ഈ പ്രൗഢമായ സദസ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആവശ്യപ്പെടുകയാണ് എന്നാൽ ഒരു നല്ല മനുഷ്യനായി നമുക്ക് മരിക്കാൻ പറ്റിയാൽ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് ആ മരണത്തിന്റെ സമയത്ത് വന്ന് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ കൊണ്ടുപോവാനാണ് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുന്ന വേളയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മ സംതൃപ്തിയോടുകൂടി മരിക്കാൻ അവസരമൊരുക്കുന്ന വിധത്തിൽ സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ കേൾപ്പിച്ചുകൊണ്ടാണ് നല്ല മനുഷ്യന്റെ മരണം നടക്കുക എന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത് എന്നാൽ ഒരു ദുഷിച്ച മനുഷ്യന്റെ മരണം മരണം ഖുർആൻ ഒരുപാട് ആയത്തുകളുടെ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ആയത്തുകൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നോക്കൂ നിങ്ങൾ വല്ലാത്ത പ്രയോഗമാണത് എന്താണ പറഞ്ഞത് അക്രമികളുടെ സത്യനിഷേധികളുടെ അള്ളാഹുവിനെ ധിക്കരിച്ചവരുടെ പൊങ്ങച്ചവും ധിക്കാരവും കൊണ്ട് നടന്നവരുടെ മരണത്തെ എങ്ങാനും താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ അവരുടെ മരണത്തിന്റെ മരണത്തിന്റെ സംഭവവും സമയവും സാഹചര്യമൊക്കെ നമ്മൾ എങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ കൈകൾ അവരിലേക്ക് ഇങ്ങനെ നീട്ടുകയാണ് എന്നിട്ട് അവരോട് പറയുന്നു ദിവസം പുറത്തേക്കെടുക്കടോ എന്ന് 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 ആക്രോശിക്കുകയാണ് നിന്റെ ആത്മാവിനെ കൊണ്ടാ കൈ നീട്ടി ആക്രോശിക്കുന്ന ഒരു ഘട്ടം പരിശുദ്ധ പരിശുദ്ധകൂറാൻ വിശദീകരിക്കുകയാണ് വേദനാജനകമായ അപമാനകരമായ ശിക്ഷയാണ് ഇന്ന് അനുഭവിക്കാൻ പോകുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി മലായിക്കത്തുകൾ നടത്തുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അപമാനകരമായ പ്രയാസം അനുഭവിച്ചുകൊണ്ട് മരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പലതും വാദിക്കുകയും പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പോരാ വകുന്തും ഏറെ കണ്ടിട്ടും അതിനോടൊക്കെ ധിക്കാരത്തോടുകൂടി കൊണ്ട് തട്ടി മാറ്റി കണ്ടില്ലെന്ന് കേട്ടില്ലെന്ന് ആരെങ്കിലും പറയുമ്പോൾ അതിനോടൊക്കെ അഹങ്കാരത്തിന്റെ അതേ പ്രത്യേകമായ തരത്തിൽ തർക്ക വിതർക്കങ്ങൾ നടത്തി അഹങ്കയിലും അഹങ്കാരത്തിലും ജീവിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ട് അപമാനകരമായ ശിക്ഷ എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളോട് ഒന്നുകൂടി ഞാൻ പറയുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരി ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണുകയാണ് നമ്മൾ ഇതെല്ലാം വെറുതെ ഉണ്ടായതല്ല ഒരു മുട്ടു സൂചി പോലും പ്രിയപ്പെട്ടവരെ വെറുതെ ഉണ്ടാവില്ല ഒരു തീപ്പട്ടിക്കൊള്ളി പോലും വെറുതെ ഉണ്ടാവില്ല മാർക്കറ്റിൽ കിട്ടുന്ന ഒരു നിസ്സാരമായ വസ്തു പോലും വെറുതെ ഉണ്ടാവില്ല അതിൻ്റെ കവറിലും പാക്കറ്റിലുമൊക്കെ അത് കൃത്യമായി നിർമ്മിച്ച കമ്പനിയുടെ പേരും അഡ്രസ്സും ഒക്കെ കൊടുക്കാറുണ്ട് എങ്കിൽ കാണുന്ന മഹാവിസ്മയം സൃഷ്ടിക്കുന്ന പ്രപഞ്ചവും ഈ കാണുന്ന ഭൂമിയും സംവിധാനങ്ങളും ഭൂമിയുടെ മുക്കാൽ ശതമാനം വരുന്ന സമുദ്രവും ഒക്കെ പ്രിയപ്പെട്ടവരെ വെറുതെ അങ്ങ് ഉണ്ടായതാണ് കോടിക്കണക്കിന് മനുഷ്യരൊക്കെ അങ്ങ് വെറുതെ ഉണ്ടായി തീർന്നതാണ് ഇതിന്റെ പിന്നിലെ ശക്തിയെ കുറിച്ച് നിഷേധിക്കാൻ നാവും മനസ്സും ഒക്കെ ഉയരുമ്പോ ഇതാ ഇത് ധിക്കാരമാണ് ഇത് അപമാനകരമായ മരണത്തിന് കാരണമാക്കുന്ന ഹേതുവാക്കുന്ന ഒന്നാണ് എന്ന് ചിന്തിക്കണേ ആലോചിക്കണേ എന്ന് ആത്മവിചിന്തനത്തിന് തയ്യാറാകണേ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു എങ്ങനെ ദുഷിച്ച മനുഷ്യരുടെ സത്യത്തെ നിഷേധിച്ച ആളുകളുടെ മരണമെങ്ങാനും പ്രവാചകൻ മുഹമ്മദ് റസൂൽ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ മനുഷ്യരെ നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ എന്താണ് ആ മരണത്തിന്റെ അവസ്ഥ ും സമയത്ത് മരിച്ചു പോകുന്ന മനുഷ്യന്റെ മുഖത്തും ആഞ്ഞടിക്കുകയാണ് ശിക്ഷ എന്ന് പറയുന്ന ഘട്ടമാണ് മരിക്കുന്ന സമയത്തു വല്ലാത്ത വേദന ആ മരണത്തിന്റെ വേദന അതിനു പുറമെ മല ശക്തമായ അടി മുഖത്തും മുതുകിലും വന്ന് വീണിട്ട് അതോടൊപ്പം അവർ പറയുന്നു ആസ്വദിച്ചുകൊള്ളുക ഈ അടി ഇങ്ങനെ കിട്ടുമ്പോ ആസ്വദിക്കണേ എന്ന് പറയുന്ന ഒരു പരിഹാസത്തിന്റെ വർത്തമാനമുണ്ടല്ലോ പ്രിയപ്പെട്ടവര് എങ്ങനെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും എങ്ങനെ നമുക്കത് സഹിക്കാൻ കഴിയും ദുഷിച്ചാലുകൾക്ക് കൊടുക്കുന്ന മരണത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുള്ളൂ കാരണം വിശദീകരണത്തിലേക്ക് പോകാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല ശരി ആ മരണത്തിന്റെ രംഗങ്ങൾ പരിശുദ്ധ ഖുർആൻ ഏറെ വിശദീകരിച്ചിട്ടുണ്ട് ഹദീസിൽ ഏറെ പരാമർശങ്ങളുണ്ട് അള്ളാഹുൽ പറഞ്ഞ നമുക്ക് അറിയുന്ന ഒരു വാചകം കൂടി ഞാൻ പറയട്ടെ നിങ്ങള് എങ്ങനെയാണ് പ്രയോഗം ആരുണ്ടാ സമയത്ത് എത്ര വലിയ കോടികൾ മുടക്കാൻ നിങ്ങളുടെ കയ്യിൽ ആസ്തി ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉമ്മയോ നിങ്ങളുടെ ഉപ്പയോ നിങ്ങളുടെ സഹധർമ്മിണിയോ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ മക്കളോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ ഗ മരണത്തിലേക്ക് അടുക്കുകയാണെന്ന് കണ്ടാൽ ആരുണ്ടവർക്ക് വേണ്ടി മന്ത്രിക്കാൻ ഇനി മന്ത്രിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത് അവർക്ക് വേണ്ടി വാദിക്കാനോ അവർക്ക് വേണ്ടി പറയാനോ ആരുണ്ട് പ്രിയപ്പെട്ടവരെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് പ്രയോജനമാണ് നമ്മുടെ കോടികളും നമ്മുടെ ആസ്തികളും നമ്മുടെ സ്വത്തും നമ്മുടെ സമ്പത്തുമൊക്കെ ഒന്നുമല്ലാതെ നിഷ്ഫലമായി പോകുന്ന വല്ലാത്തൊരു സന്ദർഭമാണത് എന്നിട്ട് കുറാൻ പറയണേ ആ സമയത്ത് പോവുകയാണെന്ന് ഉറപ്പാകുന്ന ഈ മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യന് ഈ ഭൂമിയുടെ പളപളപ്പും സൗകര്യങ്ങളും ഇവിടുത്തെ ആസ്വാദനങ്ങളും എല്ലാം വിട്ട് പോവുകയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയമാണ് കാലും കടങ്കാലും കടങ്കാലും തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിണഞ്ഞു പോകുന്ന ഒരു വല്ലാത്ത സന്ദർഭമാണത് അങ്ങനെ വിശദീകരിച്ചു പറയുകയാണ് ഖുർആൻ കാലും കാലും തമ്മിൽ പിണഞ്ഞ് പ്രിയപ്പെട്ടവരെ ഞാൻ പോവുകയാണ് എന്ന് ഉറപ്പാകുമ്പോൾ തൊണ്ടയിൽ കൊറഹ ശബ്ദം വന്ന് നിൽക്കുന്ന ഘട്ടമുണ്ടല്ലോ നന്നായാൽ മതിയായിരുന്നു ശരി ഒന്ന് ഉഷാറാകാമായിരുന്നു സ്വത്ത് കൊടുക്കാമായിരുന്നു ഭാര്യയോട് പിണുങ്ങാണ്ട് ഒരു ആവശ്യമില്ലായിരുന്നു ഭർത്താവിനോട് തെറ്റി നിൽക്കേണ്ടിയില്ലായിരുന്നു മക്കളെ അകട്ട് നിർത്തേണ്ടിയില്ലായിരുന്നു മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇനി സമയമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണ് ഞാൻ കൊടുക്കാൻ റെഡിയാണ് അവർക്ക് വേണ്ടി ഓടാൻ റെഡിയാണ് പ്രപഞ്ചത്തിന്റെ നാഥനായ നാഥനായി അഞ്ചു നേരം സുചോതി ചെയ്യാൻ അവസരങ്ങൾ അവസരങ്ങളേറെ കിട്ടിയിട്ടും എല്ലാട്ടില്ലെന്നും വഴിമാറി നടന്നവനാണ് ഞാൻ ഇനി ശരിയാകാൻ തയ്യാറാണ് ഇങ്ങനെ ആ തൊണ്ടയിൽ ഒരേ ശബ്ദം വരുമ്പോ ആലോചിച്ചിട്ട് പിന്നെ എന്ത് കാര്യമാണ് സുഹൃത്തുക്കളെ ഇല്ലോ അതോർത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഉള്ളലുകളെ നമുക്ക് ഇണക്കി ചേർക്കാൻ വിളക്കി ചേർക്കാൻ പറ്റും സുഹൃത്തുക്കളെ ഈ മരണത്തെ ഓർക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുമ്പോ നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും വലുതല്ല ഈ ദുനിയാവ് എന്നത് ചെറുതായി നിൽക്കുമ്പോ വരാനിരിക്കുന്ന പരലോകം എത്രയോ വിശാലമാണ് എന്നാലോചിക്കുമ്പോ ആ പരലോകത്തിനു വേണ്ടി ഇവിടെ ഉണ്ടാകുന്ന കുടുംബത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ നമുക്ക് ചെറുതായി കാണാനും അത് ലഘൂകരിക്കാനും അത് വിട്ടുകൊടുക്കാനും മാപ്പ് കൊടുക്കാനും നമുക്ക് സാധിക്കും അതിന് മരണബോധം നമ്മുടെ മുന്നിലേക്ക് വരണം ഖബറിലേക്ക് കൊണ്ടുപോകുന്ന രംഗം നമ്മുടെ മുന്നിൽ വരണം പെട്ടെന്ന് കൊണ്ടുപോ എന്ന് പറഞ്ഞ് ആ മരിച്ച മനുഷ്യന്റെ ആത്മാവട്ടഹസിക്കുന്നത് അല്ലെ എങ്ങനെ നടന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് താമസിപ്പിക്കുന്നത് എന്ന നിലക്ക് വേഗം കൊണ്ടുപോകണേ വേഗം കൊണ്ടുപോകണേ എന്ന് പറയുന്ന ഘട്ടവും അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്ന് പറയുന്ന ആ ശബ്ദവും ഒക്കെ പ്രവാചകൻ അള്ളാഹുബിന്റെ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തി അവിടുത്തെ തിരുവചനങ്ങളിലൂടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ പരിശുദ്ധ ഖുറാനിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ കേട്ടവരും പഠിച്ചവരുമാണ് നമ്മൾ ആ കബറിലേക്ക് പ്രിയപ്പെട്ടവരെ ഖബറിലേക്ക് പോയി വെക്കുമ്പോ പറയുകയാണ് സത്യത്തെ ഒരാൾ അയാളുടെ മരണം നടന്നു പ്രവാചകൻ പറയാൻ എന്നിട്ട് അവന്റെ ശരീരത്തിലേക്ക് റൂഹിനെ മടക്കി കൊടുത്തുകൊണ്ട് രണ്ട് അവിടേക്ക് വന്ന് രണ്ട് മലക്കുകൾ അവിടേക്ക് വന്ന് അവന് എടുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ആ രണ്ട് മലക്കുകൾ ഇവനോട് ചോദിക്കുകയാണ് എന്താ ഖബറിലെ ചോദ്യങ്ങൾ കേട്ടിട്ടില്ലേ എത്ര ഇടുക്കമുള്ള ഖബറാണ് ആ ഖബറിന്റെ അടുത്ത് നിന്ന് നമ്മൾ തസ്ബീത്ത് ചെല്ലാറില്ലേ ഇതിന്റെ കുടിശത മാറിക്കിട്ടാൻ ഇതിന്റെ പ്രയാസം മാറിക്കിട്ടാൻ കബറൊന്ന് വിശാലമായി കിട്ടാൻ വരുമ്പോ ചോദ്യത്തിന് സ്ഥൈര്യമായി ഉത്തരം കൊടുക്കാൻ തസ്ബീത്തിനെ ചോദിക്കാറില്ലേ നമ്മള് നമ്മുടെ വിശാലമായ ബെഡ്റൂം വിട്ട് ശീതീകരിച്ച എ സിയുടെ റൂം വിട്ട് നമ്മൾ ഈ പള്ളിക്കാട്ടിൽ ആരടി മണ്ണിലേക്ക് ചെന്ന് കിടത്തി മൂടുകല്ല് വെച്ച് കൂടെ വന്നവർ മൂന്ന് പിടി മണ്ണും വാരിയിട്ട് തിരിച്ചു തിരിച്ചു പോകുന്നവരുടെ ശബ്ദങ്ങൾക്ക് കേൾക്കുമാർ അപ്പോഴേക്കും മല ഈ കത്തുകൾ വന്ന് ചോദ്യം തുടങ്ങുകയാണ് എടുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ആരാ നിന്റെ റബ്ബ് ഉത്തരം കിട്ടുകയില്ല സത്യത്തെ നിഷേധിച്ചു മരിച്ചു പോയവർക്ക്

ഉത്തരം ും നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിത്വത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വരുന്നു പ്രിയപ്പെട്ടവരെ ഈ അറിയില്ല അറിയില്ല എന്ന ഉത്തരം വരുമ്പോ അള്ളാഹുദിന്റെ പ്രവാചകൻ പറയാ ആ മരിച്ചുപോയ മനുഷ്യന്റെ കബറിലേക്ക് വെച്ച മനുഷ്യനുണ്ടല്ലോ അവനോടാണല്ലോ ഈ ചോദ്യം വരുന്നത് അവന്റെ രണ്ടു ചബികൾക്കുമിടയിൽ രണ്ട് ചെവികൾക്കുമിടയിൽ ഈ പെരടിയുടെ ഭാഗത്ത് അതിശക്തമായ അടിപീടുകയാണ് മലയാളിക്കത്തുകൾ അതിശക്തമായി അടിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ പറയാത്ത നമ്മുടെ പ്രവാചകൻ നമ്മുടെ നേതാവ് മണ്ണിലേക്ക് അങ്ങ് ലയിച്ചു പോകും ആ അടി കൊണ്ടവൻ മണ്ണിലേക്ക് ലയിച്ചു പോകും

മൻസിലി മിൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോടും പറഞ്ഞതാണ് അത് പരലോക യാത്രക്കിടയിലെ ഒന്നാമത്തെ അവിടെ ഒരാൾ രക്ഷപ്പെട്ടാൽ പിന്നീടുള്ള എല്ലാ സ്റ്റെപ്പുകളും അവൻ രക്ഷപ്പെട്ടവനായി മാറും അവിടെ എങ്ങാനും പരാജയപ്പെട്ടു പോയാൽ പിന്നീടുള്ളതെല്ലാം പരാജയപ്പെടുകയാണ് മരണമെന്ന് പറയുന്ന സംഭവം നടക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ അടി കിട്ടിയിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ഇരിക്കുന്ന നമ്മുടെ കൂട്ടത്തിലെ ഉമ്മയും വാപ്പയും ചേട്ടനും അനികരും പെങ്ങളും അതുപോലെ മക്കളും ഉപ്പ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും പലരും നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട് അടി കിട്ടിയിട്ടാണോ മരണപ്പെട്ടത് അറിയില്ല നമുക്ക് നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും സമാധാനത്തിന്റെ വാക്കുകൾ കേട്ടിട്ടാണോ മരിച്ചത് നമുക്കറിയില്ല നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ അറിയുന്നൊരു ഘട്ടം വരുന്നുണ്ട് അതാണ് നമ്മുടെ മരണം അതാണ് നമ്മുടെ മരണം അപ്പോഴറിയാം എന്റെ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാണോ അല്ല നരകമെന്ന് പറയുന്ന ഒരിക്കലും ഒരിക്കലും സഹിക്കാനാവാത്ത ആ കത്തിച്ചൊലിക്കുന്ന വൈല എന്ന 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 സക്ാർ എന്ന് പരിചയപ്പെടുത്തുന്ന അതിഭീക്കരമായ മനുഷ്യനും അതേ കല്ലും കത്തുന്ന അഭിമാകാരമായ നരകത്തിലേക്കാണോ എന്റെ യാത്ര എന്ന് പ്രിയപ്പെട്ടവരെ ആ സമയത്തറയും അതുകൊണ്ട് നന്നാവാനുള്ള പോം വഴി ഇതാ ലിബറലിസത്തിലേക്ക് ഓടി പോകുന്ന നമ്മുടെ നൂച്ചന്നോട് പറയാനുള്ളത് മോനെ മരിക്കണം മോനെ മോളെ മരിക്കണം മോളെ നമ്മളെ കല്യാണം കഴിച്ചു വിട്ട മോളോട് നമ്മുടെ മരുമകനോട് നമ്മുടെ പുതിയ പിള്ളയോട് നമ്മുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളോട് കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോനെ മരിക്കണം കേട്ടോ മോളെ മരിച്ചു പോകണം ഈ ദുനിയാവ് ശാശ്വതമല്ല മോളെ അനന്തമായത് അനുവരമായത് വരാനിരിക്കുന്ന പല ലോകമാണ് മോളെ അതുകൊണ്ട് ക്ഷമിക്കൂ മകളെ ക്ഷമിക്കൂ മോളെ ക്ഷമിക്കൂ മോനെ എന്ന് പറയാൻ നമ്മുടെ നാവുയരണമെങ്കിൽ ഈ മരണബോധം നമ്മുടെ ജീവിതത്തിലേക്ക് ലയിച്ചു ചേരേണ്ടതുണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും നമ്മുടെ മുന്നിലേക്ക് ഏത് സമയത്തും ഇങ്ങനെ ഓർമ്മയിൽ ഓർമ്മയിൽ വരണം പെടുന്നനെയുള്ള വാഹന അപകടങ്ങൾ കാണുമ്പോ ട്രെയിൻ അപകടങ്ങൾ കേൾക്കുമ്പോൾ ഫ്ലൈറ്റ് അപകടങ്ങൾ കേൾക്കുമ്പോൾ ഓരോ സെക്കൻഡിലും മൂന്ന് മനുഷ്യർ മരിച്ചു വിരുന്നത് ഞാനും നിങ്ങളും വായിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഇതാ ഇന്നല്ലെങ്കിൽ നാളെ ഈ നിമിഷമല്ലെങ്കിൽ അടുത്ത നിമിഷം ഈ മിനിറ്റ് അല്ലെങ്കിൽ അടുത്ത മിനിറ്റ് ഈ ശിഹാബന്ധ പറയുന്ന ഞാനും പോകേണ്ടവനാണല്ലോ സ്റ്റേജിലിരിക്കുന്ന ഈ മഹത് വ്യക്തിത്വങ്ങളെല്ലാം ഇവിടം വിട്ടു പോകേണ്ടവരാണല്ലോ ലോകത്തെ ഉറപ്പിക്കാൻ ശ്രമിച്ച ഹിറ്റ്ലർ മുസോളിന്മാർ നെപ്പോളിയന്മാർ അവരൊക്കെ വിട്ടുപോയിട്ടുണ്ടല്ലോ മരിച്ചു എന്ന് പറഞ്ഞാൽ വാളെടുത്തിട്ട് ആരാ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് വല്ലാത്ത വിഷമത്തിലായി പോയൊരു ദിവസമുണ്ടല്ലോ ആ റസൂൽ കരീം പോലും നമ്മെ വിട്ട് ലോകം വിട്ട് പിരിഞ്ഞു പോയല്ലോ അതുകൊണ്ട് നമുക്കും പോവണം എന്നിട്ട് ചെന്നു നിൽക്കാനുള്ളത് ശരി അടുത്ത ചിന്തയിലേക്ക് കൂടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നാളെ റബ്ബിന്റെ നീതിപൂർവമായ കോടതിയാണ് ഓരോ മനുഷ്യരും ചെയ്തു തീർത്തത് റിക്കാർഡിൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ തരുന്നൊരു ദിവസമുണ്ട് ായി നിന്ന് പോകുന്ന ഒരു ദിവസം പോകുന്ന ദിവസം ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് ഓരോ കുറ്റവാളികളും വല്ലാതെ ഇങ്ങനെ മുഖം കറുപ്പിച്ചു നിന്ന് പ്രിയപ്പെട്ടവരെ അന്താളിച്ചു നിന്ന് പോകുന്ന ഒരു ദിവസമുണ്ട് എന്നിട്ട് അവർ പറയുന്നൊരു വാക്കുണ്ട് ഓരോ മനുഷ്യനും പറയുന്ന ഒരു വാക്കുണ്ട് ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ ഈ രേഖയിൽ ഒന്നും മറഞ്ഞുപോയിട്ടില്ല ഒന്നും മാഞ്ഞു പോയിട്ടില്ല ചെറുതും വലുതുമൊക്കെ രേഖപ്പെട്ട് കിടക്കുന്ന ഗ്രന്ഥം ഇങ്ങനെ വലുത് കൈ നീട്ടി വാങ്ങാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം കിട്ടണം ഇടത് കൈ പിറകിലേക്ക് ഇങ്ങനെ തിരിച്ചു പിടിച്ച് വിറക്കുന്ന കൈകളോടെ അതേ തല നിൽക്കുന്ന മുഖവുമായി ലോകത്തിന്റെ രക്ഷിതാവായ കോടതിയിൽ കാലിന്റെ നെരിയാണി വരെ കാൽമുട്ട് വരെ കാലിന്റെ ഈ തുടഭാഗം വരെ അരഭാഗം വരെ നെഞ്ചിടം വരെ കടുത്തു വരെ താടി എല് മുട്ടി നിൽക്കുമാർ മുങ്ങി കുളിച്ചു നിൽക്കുന്ന അതിഭീകരമായ ഒരു പരലോക പരലോകരീക്ഷമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അവിടെ വലത് കൈ നീട്ടി ഇങ്ങനെ ആ ഗ്രന്ഥം വാങ്ങാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം കിട്ടണം ലോകത്തിന്റെ രക്ഷിതാവായ അതിനെനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുകയും റബ്ബ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഒരു ഭാഗത്ത് റബ്ബ് നരകം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതേ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗവും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് ആ സ്വർഗത്തിലേക്ക് നടന്നു പോകാൻ ആനയിച്ച ആനയിച്ചു കൊണ്ടുപോകുന്ന കൂട്ടത്തിലേക്ക് പോകാൻ സൂറത്ത് ഒൻപതാം അധ്യായത്തിന്റെ പേര് തന്നെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി ആനയിച്ചു കൊണ്ടുപോകുന്ന നരുകത്തിന്റെ തള്ളിയിടാൻ ഇങ്ങനെ കൂട്ടം കൂട്ടമായി തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തെ വിശദീകരിക്കുന്നത് കൊണ്ടാണ് കൂട്ടമെന്ന് അർത്ഥം വരുന്ന അസുമർ എന്ന അധ്യായം ഞാനും നിങ്ങളും വായിച്ചു കൊണ്ടിരിക്കുന്നത് ശരി അവിടെ വെച്ച് മനുഷ്യൻ ആലോ ആലോചിച്ചു പോകുന്ന ആഗ്രഹിച്ചു പോകുന്ന ഒരു വചനം കൂടി ഞാൻ പറയട്ടെ നാളെ എന്ന് പറയുന്ന ഭീകരമായ ആ രംഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഓരോ മനുഷ്യനും കൊതിച്ചു പോകും എന്താ പ്രിയപ്പെട്ടവരെ ഈ പറയുന്നതിന്റെ അർത്ഥം കുറ്റവാളികളായ മനുഷ്യർ ആഗ്രഹിച്ചു പോവാണ് ഈ നരകത്തിലേക്ക് നരകത്തിലേക്കെന്നെ പറഞ്ഞയക്കുന്നതിന് പകരം എന്റെ മാതാപിതാക്കളെ എന്റെ മക്കളെ എനിക്ക് അഭയം നൽകിയവരെ എനിക്ക് ആശ്വാസം പകർന്നവരെ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കത്തിച്ചൊലിക്കുന്നോ അവിടെ കങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഈ മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്നത് എന്താണെന്നറിയോ എന്താ അവന്റെ രക്ഷയാണ് പ്രിയപ്പെട്ടവരെ ഏതൊരു മനുഷ്യനെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മനുഷ്യനും കല്ലും കത്തുന്ന ആ നരകമുണ്ടല്ലോ കുട്ടിക്കൊരു അസുഖമാണെന്നറിഞ്ഞാൽ പോലും ഐസിയുടെ മുന്നിൽ കാത്തു നിൽക്കാൻ ഉറക്കമൊടിച്ച് കാത്തു നിൽക്കാൻ വീട്ടിലാണെങ്കിൽ സ്വന്തം ബെഡിലാണെങ്കിൽ ഉറക്കമുടിച്ച് കാത്തിരിക്കുന്ന മകന്റെ ആവശ്യത്തിന് വേണ്ടി മകളുടെ ആവശ്യത്തിന് വേണ്ടി ഭാര്യയുടെ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളോളം കാത്തിരിക്കുന്നവരെ നാളെ പല ആഗ്രഹിച്ചു പോകും മനുഷ്യൻ ഈ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്നും കാണും എനിക്ക് രക്ഷ കിട്ടുകയാണെങ്കിൽ ഇതാ എന്റെ മാതാപിതാക്കളെത്തിട്ടാണെങ്കിലും എൻറെ പെങ്ങളെ എൻ്റെ ചേട്ടനെ അനിയനെ സഹോദരങ്ങളെ സഹോദരിമാരെ എനിക്ക് അഭയം നൽകിയവരെ പോരാ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ഈ നരകത്തിലേക്ക് പകരം കൊടുത്തിട്ടാണെങ്കിലും അവനൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി ഇങ്ങനെ പോവുകയാണ് പോവുകയാണ് സർവശക്തനായ അതിന്റെ ി പോലും അല്ലെങ്കിൽ അതിന്റെ തൊലി പോലും ഒരു ഈ വർത്തമാനം കൊണ്ടൊന്നും കാര്യമില്ല ഈ ആഗ്രഹം കൊണ്ടൊന്നും കാര്യമില്ല അതിന് പണിയെടുക്കേണ്ട സമയമായിരുന്നു സ്ഥലമായിരുന്നു ഇന്ന് നാം ജീവിക്കുന്ന ഈ ഭൂമി അതുകൊണ്ട് പെങ്ങന്മാരെ എന്റെ എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ സഹോദരിമാരെ ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന സമയമാണ് ഇത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന സമയമാണ് മാറി ചിന്തിക്കാൻ വൈകിയിട്ടില്ല കാരുണ്യവാനാണ് ഉടമയാണ് വിശാലമായി പുറത്തു തരുന്നവനാണ് അതുകൊണ്ട് തെറ്റുകളും പടവുകളും സംഭവിച്ചിട്ടുണ്ട് ശരി ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുമ്പിലേക്ക് ഉയർത്തി കുടുകൂടാ ഒളിച്ചിറങ്ങുന്ന കണ്ണുനീരുമായി പ്രപഞ്ചത്തിന്റെ നാഥൻറെ മുമ്പിലേക്ക് മനസ്സ് തുറന്ന് പൊട്ടിക്കരഞ്ഞു മാപ്പ് ചോദിക്കാൻ തയ്യാറാവുക ആ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും രക്ഷ കിട്ടാൻ വേണ്ടി കൊതിക്കുക ഇല്ല ഇതിന് ഈ സമയമൊക്കെ കിട്ടിയിട്ടും ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് പിടിച്ചു വലിച്ചെറിയുന്ന രംഗമുണ്ട് അവിടെ വെച്ച് പറയും മനുഷ്യരൊക്കെ ഇവിടെ അധികാരങ്ങൾ ഉള്ളവരുണ്ട് പണം ധാരാളമുള്ളവരുണ്ട് കച്ചവടങ്ങളിലൂടെ ബിസിനസ്സുകളിലൂടെ ലക്ഷങ്ങളും കോടികളും വരുമാനമുള്ളവരുണ്ട് പക്ഷെ നാളെ അവിടെ വെച്ച് പറയുന്ന വാക്ക് എന്താണെന്നറിയോ റബേനു എന്റെ അധികാരങ്ങളെല്ലാം തകർന്നു പോയല്ലോ എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എത്ര ആളുകളാ എന്റെ സമ്പത്ത് കൊണ്ട് ആദരിച്ചത് എന്റെ പദവി കൊണ്ട് ആദരിച്ചത് എല്ലാം തകർന്നു പോയി അപ്പൊ അള്ളാഹുവിന്റെ മറുപടി അതൊന്നും പറഞ്ഞു നിൽക്കാനുള്ള വരിഞ്ഞു കെട്ടുക അഗ്നിയിലേക്ക് തുമൊല്ലു വലിച്ചെറിയുക എന്ന് പറയുന്ന ഒരു പരലോകമുണ്ടല്ലോ പ്രിയപ്പെട്ടവര് ഒരു നരകത്തെ കുറിച്ചുള്ള ഭീതിയുടെ ബോധമുണ്ടല്ലോ പ്രിയപ്പെട്ടവര് ആ ബോധമാണ് എന്നെയും നിങ്ങളെയും നന്നാക്കിയെടുക്കുന്നത് ശരിയാക്കിയെടുക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ആ നരകത്തിലെങ്ങാനും പെട്ടുപോയിട്ട് പടച്ചവനെ ഏതായാലും നരകമായി അല്പം വെള്ളം തെരുമോ കുടിക്കാനെന്ന് സ്വർഗവാസികളോട് ചോദിക്കുന്നത് കുറാ കാണാം അതേ നരകത്തിൽ കിടക്കുന്നവര് റബ്ബിനോട് നടത്തുന്നത് ഖുറാനിൽ ആ സമയത്ത് ഖുർആൻ പറഞ്ഞൊരു ഞാൻ പറയട്ടെ എന്താ ഖുറാൻ പറഞ്ഞത് നരകത്തിൽ വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് കത്തി ജൊലിക്കുന്ന നരകത്തിൽ ഇങ്ങനെ മനുഷ്യന്റെ കത്തിയുള്ള തൊലി ഇങ്ങനെ കത്തി ഉരുകി തീരാൻ നേരത്ത് പുതിയ തൊലി കൊടുത്ത് മനുഷ്യനും കല്ലും ഇങ്ങനെ കത്തുന്ന നരകത്തിൽ നിന്ന് വെള്ളം തരുമോ റബ്ബെ എന്ന് ചോദിക്കുമ്പോ മനുഷ്യന്റെ നീര് ചോര ചലം ഇതൊക്കെ നരകത്തിന്റെ ഒരു വെള്ളം ഇങ്ങനെ ഭാഗത്ത് മറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആ വെള്ളം കോരിയവന്റെ തൊണ്ടയിലേക്ക് ഒടിച്ചു കൊടുക്കുമെന്നതാണ് പരിശുദ്ധ ഖുറാൻ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ നരകബോധം ഈ സ്വർഗബോധം രണ്ടും ഒരുമിച്ച് പറയുകയാണ് നരകത്തെ ആ ഭീതിയുടെ ബോധമുണ്ടല്ലോ തെറ്റിലേക്ക് പോകാതിരിക്കാൻ കുറ്റത്തിലേക്ക് പോകാതിരിക്കാൻ സ്വർഗമെന്ന് പറയുന്ന ആകാശഭൂമിയോളം വിശാലമായ ചോദിക്കുന്നതെല്ലാം ഇച്ഛിക്കുന്നതെല്ലാം ആഗ്രഹിക്കുന്നതെല്ലാം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് ഒല ഒരു കാതും കേട്ടിട്ടില്ലാത്തത് എല്ലാം എല്ലാം തരുന്ന ആ സ്വർഗത്തിന്റെ വിശാലമായ ആ രംഗമുണ്ടല്ലോ ആ പ്രതീക്ഷ രണ്ടും ചേർത്തു വെച്ച് ഞാനും നിങ്ങളും ജീവിതത്തെ ധന്യമാക്കുക ജീവിതത്തെ ശരിപ്പെടുത്തുക അതാണ് ഇവിടെ പരിഹാരങ്ങളായി നമ്മുടെ മക്കൾ പോയല്ലോ പതിനെട്ട് വയസ്സായി കോടതിയുടെ മുറ്റത്ത് ചെന്ന് വാപ്പയെ ഉമ്മയെ തിരിഞ്ഞു നോക്കാതെ കാമുകന്റെ കൈ കൈപിടിച്ച് നടന്നു പോകുന്നവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത് മോളെ ഈ ലോകത്തെ കുറിച്ച് വരാനിരിക്കുന്ന ലോകത്തെ കുറിച്ച് മരണത്തെ കുറിച്ച് കബറിനെ കുറിച്ച് നരകങ്ങളെ കുറിച്ച് പരിഹാരങ്ങളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് അതാണ് ഇസ്ലാമിന് ശാശ്വതമായ പരിഹാരമായി പറയാനുള്ളത് ലോകത്തോട് പറയാനുള്ളത് ബാക്കിയെല്ലാം താൽക്കാലിക പരിഹാരങ്ങളാണ് അനന്തമായ ലോകത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള ശാശ്വതമായ പരിഹാരം അള്ളാഹുവിന്റെ മതത്തിന് നിർദ്ദേശിക്കാനുള്ളതിൽ ഒരു സ്റ്റെപ്പാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് വഴിയേ ഇതാ ഇവിടെ കേട്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഇതിന്റെ തുടർച്ചയായി ഇവിടെ കടന്നു വരും റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് നമ്മുടെ നന്മകൾ സ്വീകരിക്കുമാറാകട്ടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ സർവശക്തനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു കുട്ടിയെ കാണാനില്ല എന്ന വാർത്ത കേട്ടപ്പോ നമ്മളൊക്കെ നമ്മളൊക്കെ എത്ര എത്ര ധൃതിയിലാണ് പ്രിയപ്പെട്ടവരെ തെരഞ്ഞത് ആ കുട്ടിക്ക് വേണ്ടി സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിലൊരു കുട്ടി കാണാനില്ല ഇരുപത്തിയൊന്ന് മണിക്കൂർ ടി വിയിൽ ഇങ്ങനെ എഴുതി കാണിക്കായിരുന്നു ചാനലിലൊക്കെ പതിനെട്ട് മണിക്കൂറായി ഇരുപത് മണിക്കൂറായി ഒരു കുട്ടിയെ കാണാനില്ലെന്ന് വാർത്ത കേട്ടപ്പോൾ കുട്ടിയെ കിട്ടണം ആ കുട്ടിക്ക് പരിഹാരം ഉണ്ടാകണം ഒരപകടവും സംഭവിക്കാതെ ആ കുട്ടിയെ കിട്ടട്ടെ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിച്ചു ഞാനിത് പറഞ്ഞത് ഫലസ്തീനിൽ ആയിരക്കണക്കിന് മക്കളാണ് മരിച്ചു വിടുന്നത് ആയിരക്കണക്കിന് മക്കളാ പാവപ്പെട്ട സഹോദരിമാർ പല വിധത്തിലും അവരെ പ്രിയപ്പെട്ടവരെ പ്രയാസപ്പെടുത്തുന്നു പല വിധത്തിലും അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ ആകാശത്തിന്റെ മേലാപ്പിലേക്ക് ഉയരേണ്ട സമയമാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ അള്ളാഹു അവർക്ക് ആ കുട്ടികൾക്ക് സമാധാനം നൽകുമാറാകട്ടെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ക്ഷമിക്കാനും മുന്നോട്ട് പോകാനും ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള നല്ല നല്ലാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ ഒരു സ്വതന്ത്ര ഫലസ്തീൻ അവർക്ക് പടച്ചവന്റെ മുമ്പിൽ ചെറുതാണല്ലോ അത് നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഹസന വഫിൽ ഹസനത അദാബന്നാർ ബിറഹ്മതിക യാ